Hi friends, welcome back to my channel. I am preparing for snacks. I am preparing for snacks recipe. അതിനാവശ്യമായി തേങ്ങ മൂന്ന് പച്ചമുളക് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് മല്ലിച്ചപ്പ് ഇവ ചെറിയ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ള തേങ്ങ കൂടി നമ്മൾക്ക് മിക്സിയിൽ ഇട്ട് അടിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയ ഒരു പലഹാരമാണ് വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ ചമ്മന്തി തയ്യാറായിട്ടുണ്ട് ഇനി മിക്സ് ചെയ്ത് നമുക്ക് ഇത് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് മൈദ കൂട്ടുണ്ടാക്കാം അതിന് 2 കപ്പ് മൈദ 1/4 ഉപ്പ് 1/4 ടീസ്പൂൺ അപ്പക്കാരം ഇവയൊക്കെ ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം നന്നായി ലൂസ് ആയി പോവാതെ നോക്കണേ ബോണ്ടക്കുള്ള പാകം ബോണ്ടക്കൊക്കെയുള്ള പാകമാണ് ഇതിനു വേണ്ടത് നന്ന ലൂസുമല്ല എന്നാൽ ടൈറ്റുമല്ല കണക്കായ ഒരു പാകത്തിലാണ് വേണ്ടത് ഇതിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം അതിനുശേഷം ചമ്മന്തി എടുത്ത് അതിൻ്റെ നടുക്കൊരു മുട്ട വെച്ച് ഒരു ബോൾസ് ആക്കി എടുക്കാം മുട്ട ഓപ്ഷനലാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം ഞാനിവിടെ കടമുട്ടയാണ് ഉപയോഗിച്ചത് അത് കോഴിമുട്ട ആയാലും നിങ്ങൾക്ക് ഏത് മുട്ടയാണോ വേണ്ടത് ആ മുട്ട ഉപയോഗിക്കാം മുട്ട ഇല്ലാതെയും ഇത് തയ്യാറാക്കാവുന്നതാണ് ചെറിയ ചെറിയ ചമ്മന്തി ചെറിയ ചെറിയ ബോൾസാക്കി മാവിലിട്ട് പൊരിച്ചെടുത്താലും മതി ഇതേപോലെ എല്ലാ ബോൾസും ആക്കിയെടുക്കാം കണ്ടില്ലേ എനിക്ക് ഇത്ര ബോൾസ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഓരോ ബോളാക്കിയെടുത്ത് മാവിൽ മുക്കി ചൂടായ എണ്ണയിലേക്കിടാം ഇത് വളരെ ടേസ്റ്റിയായ ഒരു വിഭവമാണ് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകപ്പെട്ടുന്ന വിഭവമാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഒരു ഭാഗമായിട്ടുണ്ട് ഇനി നമുക്കത് മറിച്ച് ഇടാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്കൊരു പാത്രത്തിലേക്ക് ടിഷ്യൂ ഇട്ട് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏതായാലും മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഓയിൽ ഏതും ഉപയോഗിക്കാം സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു